വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഓൺലൈൻ ചാനലിന്റെ ഷൂട്ടിംഗ് റെക്കോർഡിനിടെയുണ്ടായ കോമഡി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ അശ്ലീല പദപ്രയോഗം ചിലർ നടത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് യുവതി മറ്റൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്നാൽ അത് സകല അതിർവരമ്പുകളും ലംഘിക്കുന്നതായിരുന്നു ഇപ്പോഴിതാ ഇത് പ്രചരിപ്പിച്ച ഓൺലൈൻ ചാനൽ അവതാരകയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വള്ളിക്കാട് സ്വദേശിനിയും സംഘപരിവാർ ഓൺലൈൻ ചാനലിന്റെ അവതാരകയുമായ ശ്രീജ പ്രസാദിനെതിരെയാണ് കേസ് രജിസ്റ്റർ പത്തനംതിട്ട എസ് പിക്ക് ലഭിച്ച പരാതി സൈബർ സെൽ പരിശോധിച്ച ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ചാനലിന്റെ ഫേസ്ബുക്ക് പേജിൽ ഏപ്രിൽ ഏഴിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ശ്രീജയുടെ പ്രതികരണം എത്തിയത് ഇതിനു മുൻപ് ശ്രീജ തന്നെ അവതരിപ്പിച്ച ഒരു വീഡിയോയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ രസകരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചാനലിന്റെ എഡിറ്റർ തന്നെയാണ് ഈ രസകരമായ നിമിഷങ്ങൾ പുറത്തുവിട്ടത് ഈ വീഡിയോയ്ക്ക് താഴെ അനുകൂലിച്ചു ും പ്രതികൂലിച്ചും കമന്റുകൾ ലഭിച്ചിരുന്നു ചിലർ ഫേക്ക് ഐഡികളിൽ നിന്നെത്തി തെറി തന്നെ കമന്റായിട്ടു ഇതിൽ പ്രകോപിതയായിട്ടാണ് അവതാരകയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നത് അല്പം പോളിഷ് ചെയ്താണ് പറയുന്നതെങ്കിലും തെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വിവാദമായതോടെ നിലപാടെന്ന പേരിൽ ശ്രീജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓൺലൈൻ ചാനൽ പോസ്റ്റ് ചെയ്തു അടിച്ചാൽ തിരിച്ചടയ്ക്കും കട്ടായമെന്ന ഭീഷണി സ്വരത്തിലുള്ള ടാഗ് ലൈനാണ് ഇതിന് കൊടുത്തിരുന്നത് സ്വന്തം മക്കളെയും ഭാര്യമാരെയും വരെ അറബിക്ക് കൂട്ടിക്കൊടുത്ത ചരിത്രമുള്ള സുഡാപ്പികളോട് ും സ്വന്തം അമ്മ പെങ്ങന്മാരെയും ഭാര്യയും വരെ വ്യഭിചരിക്കാൻ വിടുന്ന അന്തം കമ്മികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന പേരിലാണ് ശ്രീജയുടെ പച്ചത്തറി വീഡിയോ പുറത്തുവിട്ടിരുന്നത് അമ്മയെ ഭോഗിച്ച് അടങ്ങുന്ന ചെറ്റകളോട് നിന്റെയൊന്നും തറവാട്ടിൽ നിന്നല്ല ഞങ്ങൾക്ക് ചെലവിന് തരുന്നതെന്ന അവതാരക രോഷം കൊള്ളുന്നു അമ്മയും പെങ്ങളുമടക്കം വീട്ടിലുള്ള സകല സ്ത്രീകളെയും തെറിപ്പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ ഈ യുവതി കത്തിക്കേറുന്നത് നല്ല സ്വഭാവം കലർപ്പില്ലാത്ത രക്തത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതിന് തന്തയ്ക്ക് ജനിക്കണം അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടാകാവൂ സ്വന്തം വീട്ടിലുള്ളവരെ കൂട്ടിക്കൊടുത്തു കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിയ മൊബൈലിൽ അശ്ലീല കമന്റുകൾ കുത്തിക്കുറിച്ച് നാട്ടിൽ മാനിമായി ജീവിക്കുന്ന സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഇങ്ങനെ പച്ചത്തെറിയാണ് യുവതി പറയുന്നത് ഇതിനെതിരെ പരാതി കിട്ടിയപ്പോൾ തന്നെ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു ഇപ്പോഴിതാ യുവതിക്കെതിരെ നിരവധി പരാതികളാണ് നിരവധി സ്റ്റേഷനുകളിലായി ലഭിച്ചിരിക്കുന്നത് അഭിഭാഷകനായ ശ്രീജിത് പെരുമനെയും യുവതിക്കെതിരെയും ചാനലിന്റെ എഡിറ്ററിനെതിരെയും പരാതി നൽകിയിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി